ഈ ഒരു ക്യാൻവാസിൽ ഞാൻ എന്താണ് എഴുതേണ്ടത്? നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം വെച്ച് തുടങ്ങിയിരിക്കുന്നുവെന്നോ എന്നോ എന്നിൽ നിറം മങ്ങി തുടങ്ങിയിരുന്ന ചായക്കൂട്ടുകൾ ഈ ഒരു ക്യാൻവാസിൽ സജീവമാകുമ്പോൾ എൻ്റെ മനസ്സ് ആനന്ദത്താൽ നിറയുന്നുവെന്ന് മാത്രം നിന്നോട് ഞാൻ പറയാം. വരച്ചു ചേർക്കുവാൻ ചിത്രങ്ങൾ ഇല്ലാത്തതിനാലല്ല ഞാൻ ജീവിതത്തിരക്കു ഭാവിച്ച് എൻ്റെ തൂലിക മാറ്റിവെച്ചത്. എന്നിൽ നിന്ന് അടർന്നുപോയതിൻ്റെ സാന്നിധ്യം അത്രമേൽ എന്നെ തകർത്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വരികൾ കുറിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. ഈ മഷിത്തുള്ളികൾ പിന്നെയും നിറം വെച്ച് തുടങ്ങിയിരിക്കുന്നു. പുതിയ തിരിച്ചറിവുകൾ എന്നെ സജീവമാക്കുന്നു. നീയും അതറിയണമെന്ന ആഗ്രഹത്താലാണ് ഈ കുറിപ്പ്. എൻ്റെ സ്വപ്നങ്ങൾ നിനക്കെന്നും നൊമ്പരമായിരുന്നു, നിൻ്റേത് എനിക്കും. എന്നിട്ടും നമുക്കായി സ്വപ്നങ്ങൾ കാണുവാനാണ് നാം സൗഹൃദം പങ്കുവച്ചത്. എന്നിട്ടും നീ എന്നിൽ നിന്നകന്നു പോയിരിക്കുന്നു. നീയില്ലാതെ എത്രയോ കാലം ഞാൻ ഈ മണ്ണിൽ തനിച്ച്. ഒരു പക്ഷേ നിന്റെ ജീവിത നിയോഗം പൂർണ്ണമായിരിക്കണം. ഞാൻ ഇനിയും ഇവിടെ തനിച്ച്. ഇനിയും ഞാൻ മുറിയേണ്ടതുണ്ടാവാം, എരിഞ്ഞ് കത്തേണ്ടതുണ്ടാവാം. യഥാർത്ഥത്തിൽ ജീവിതം അതുതന്നെയല്ലേ? എൻ്റെ മുറിവിൽ സാന്ത്വനം പുരട്ടുന്ന നിന്റെ സാന്നിധ്യമാണ് ഇന്നും എൻ്റെ പ്രചോദനം. ഒരിക്കൽ ഉപേക്ഷിച്ചു പോയ ഈ തൂലികയും ക്യാൻവാസും പൊടിതട്ടിയെടുക്കുമ്പോൾ ഒന്നു മാത്രം പറയാം, ഇനിയും വർണ്ണക്കൂട്ടുകൾ തയ്യാറാവേണ്ടതുണ്ട്, പുതിയ ചിത്രങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്. തുടരുക, തുടരുക, അതുതന്നെയാണ് ഞാൻ ചെയ്യുക. കഥ വാഴ്ത്തപ്പെടാത്ത മുറിവുകൾ. രചന അവതരണം റോയ് വരകുകാല. വാഴ്ത്തപ്പെടാത്ത മുറിവുകൾ. ശരിക്കും ഇതൊരോർമ്മക്കുറിപ്പാണ്. നിങ്ങൾക്ക് ഇതൊരു കഥയായി തോന്നുന്നുവെങ്കിൽ അത് ഇതിൻ്റെ സംഭവവിഹുലത കൊണ്ടായിരിക്കും. ചിലരുണ്ട് അടർന്നറ്റുപോയാലും മനസ്സിൽ പിന്നെയും ജീവിക്കുന്നവർ. ഒന്ന് പറന്നു തുടങ്ങുമ്പോഴേക്കും ഒരിറ്റു തീയിൽ അറ്റുപോകുന്ന ഇയാമ്പാറ്റകളെ പോലെ എരിഞ്ഞ് അകന്നു പോകുന്നവർ. മുറിവുകളേറ്റ് തകർന്നു പോകുമ്പോഴും വാഴ്ത്തപ്പെടാത്ത മുറിവുകളിൽ മരിച്ചു പോകുന്നവർ. വർഷം എത്ര കഴിഞ്ഞിരിക്കുന്നു, ഇന്നും ആ ഓർമ്മകൾ എന്നിൽ ജീവിക്കുന്നുവെങ്കിൽ ആ സൗഹൃദം എനിക്ക് എത്ര വിലമതിക്കപ്പെട്ടതായിരുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമായിരിക്കണം. ജീവിതത്തിൽ നിയോഗങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ചിലർ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുന്നതും കൊഴിഞ്ഞു പോകുന്നതും അത്തരം നിയോഗങ്ങളുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവൻ. വളരെ യാദൃച്ഛികം എന്നു മാത്രമേ ഞങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലിനെ എനിക്ക് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് നിലയുടെ തീരത്തെ ആ ചെറിയ പട്ടണത്തിൽ വെച്ചായിരുന്നു ആ കണ്ടുമുട്ടൽ. എന്തായിരിക്കണം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്? അധസ്ഥിതൻ്റെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പോരാട്ട വീര്യം. അവൻ തീർത്തും തികഞ്ഞ ഒരു പോരാളിയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് മറിച്ചൊരഭിപ്രായമുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ അവനെ തിരിച്ചറിഞ്ഞത് അത്തരത്തിലായിരുന്നു. കലാനിപുണൻ, കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തവൻ. നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവൻ്റെ വേദന വിങ്ങുന്ന മനസ്സായിരുന്നു അന്ന് എന്നിൽ നിറഞ്ഞു നിന്നിരുന്നത്. ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവൻ്റെ ദുഃഖം അത് അനുഭവിക്കുന്നവർക്കേ തിരിച്ചറിയാൻ കഴിയൂ. അതുകൊണ്ടായിരിക്കണം അവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി. നിളയുടെ തീരങ്ങളിലിരുന്ന് ഞങ്ങൾ പരസ്പരം സ്വപ്നങ്ങൾ പങ്കുവച്ചു, പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് എഴുതാൻ കഴിയുമെന്നും എഴുതണമെന്നും എന്നോട് പറഞ്ഞത് അവനായിരുന്നു. ഞാൻ എഴുതുന്നതിൻ്റെയൊക്കെയും ആദ്യത്തെ വായനക്കാരനും വിമർശകനും അവനായിരുന്നു. അവൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു.
അതിനുമപ്പുറം അവനെനിക്ക് ഒരു വഴികാട്ടിയായിരുന്നു. തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ എങ്ങനെ പോരാടി നേടണമെന്നതിന് അവൻ എനിക്കൊരു പാഠം തന്നെയായിരുന്നു. ജീവിതത്തിൽ പിന്നെയും പലായനങ്ങൾ ഉണ്ടായപ്പോഴും നഗരങ്ങളിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്ക് കുടിയേറിയപ്പോഴും ആ ബന്ധം തകരാതെ ഞാൻ സൂക്ഷിച്ചിരുന്നു. കാരണം തകർന്നു പോയിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ആ ബന്ധം പകർന്നു നൽകിയ കരുത്ത് അത്രയ്ക്ക് വിലമതിക്കാൻ കഴിയാത്തതായിരുന്നു. അവനോ അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദന മറച്ചു വെച്ച് ജീവിതത്തിൽ വലിയ പോരാട്ടത്തിലായിരുന്നു. ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വ്യക്തിത്വം എന്നതിനു മാത്രം മുൻഗണന നൽകിയിരുന്നതിനാൽ അവൻ്റെ ബന്ധങ്ങളെന്നും എനിക്ക് അസൂയ ജനിപ്പിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളായി മാറി. ഞങ്ങളുടെ സുഹൃത്ത് സംഘങ്ങളെല്ലാം ആഘോഷങ്ങളായി മാറി. എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ആഗ്രഹിച്ചിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അവൻ മികച്ച ഒരു മാർഗദർശിയായിരുന്നു. അവൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ നല്ല സൗഹൃദത്തിനും പിന്നെ ആ നശിച്ച രോഗത്തിനും മുമ്പിൽ മാത്രമായിരുന്നു. ആസ്മ എന്ന രോഗം അവൻ്റെ കൂടപ്പിറപ്പായിരുന്നു. അത് ശല്യം ചെയ്യുമ്പോൾ മാത്രമാണ് പരാജയപ്പെട്ടു പോകുന്നവൻ്റെ മുഖം അവനിൽ ഞാൻ ദർശിച്ചിട്ടുള്ളത്. ഒരിക്കലും ജീവൻ കീഴടക്കുന്നൊരസുഖമായി ആസ്മ മാറുമെന്ന് അവൻ്റെ മരണം വരെ ഞാൻ കരുതിയിരുന്നില്ല. പലായനങ്ങൾ, പല കുടിയേറ്റങ്ങൾ, അവസാനം അവൻ എത്തിപ്പെട്ടത് തിരുവനന്തപുരത്തെ ജോലിസ്ഥലത്തായിരുന്നുവെങ്കിൽ ഞാനോ തിരുവനന്തപുരത്തു നിന്നും 70-75 kilometers മാത്രം ദൂരെയുള്ള കൊല്ലത്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബന്ധം പിന്നെയും തുടർന്നു. ജോലിസ്ഥലത്തിന് അടുത്തുള്ള അവൻ്റെ ബന്ധുവീട്ടിൽ വീടിൻ്റെ കാവൽക്കാരൻ കൂടിയായി ഏകനായിട്ടായിരുന്നു അവൻ്റെ താമസം. തിരുവനന്തപുരത്ത് എനിക്ക് ലഭിച്ചൊരു ജോലിയുടെ ഭാഗമായി അവിടെ ചെല്ലുമ്പോഴായിരുന്നു ഞാൻ അവസാനമായി അവനെ കണ്ടത്. അപ്പോഴും അവൻ ആവൃത്തികെട്ട അസുഖത്താൽ പീഡിതനായിരുന്നു. തൻ്റെ മുറിയിൽ മടിയിൽ വെച്ച് തലയിണയിൽ മുഖം ചേർത്ത് വെച്ച് ശ്വാസമെടുക്കാൻ അവൻ നന്നേ ക്ലേശപ്പെടുന്നുവെന്ന് എനിക്ക് തോന്നി. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവൻ്റെ മുഖം ഞാൻ അവനിൽ ദർശിച്ചു. വീടിനടുത്തുള്ള ക്ലിനിക്കിൽ അവനെ കൊണ്ടുപോയി ഓക്സിജൻ കൊടുത്ത് തിരിച്ചവൻ്റെ ആ ഒറ്റപ്പെട്ട വീട്ടിൽ കൊണ്ടുചെന്നാക്കുമ്പോൾ അല്പം ആശ്വാസം അവനുണ്ടെന്ന് തോന്നി. പിറ്റേന്ന് രാവിലെ അവനോട് യാത്ര പറഞ്ഞ് ജോലിസ്ഥലത്തേക്ക് യാത്രയാകുമ്പോഴും അവൻ ചിരിക്കാൻ നന്നേ പാടുപെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അല്ലെങ്കിലും നമ്മളെല്ലാം സ്വാർത്ഥരാണ്. പുതിയതായി കിട്ടിയ ആ ജോലിയിൽ ചേരാതെ അവൻ്റെ കൂടെ നിൽക്കേണ്ടവനായിരുന്നു ഞാൻ. എങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമായിരിക്കണം. എല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞാണ് അവൻ്റെ മരണവാർത്ത എന്നെ തേടിയെത്തിയത്. അവനുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെ കയ്യിൽ എന്നെ ബന്ധപ്പെടുവാനുള്ള മാർഗങ്ങളില്ലായിരുന്നു. ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആരും അതിനത്ര പ്രാധാന്യം കൽപ്പിച്ചില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് നന്നായി എന്നാണ് എൻ്റെ തോന്നൽ. അവനിപ്പോഴും എൻ്റെ ഉള്ളിൽ മടിയിൽ ചേർത്ത് വെച്ച തലയിണയിൽ മുഖം ചേർത്ത് വെച്ച് അങ്ങനെ. എനിക്കറിയാം ആത്മകഥാംശമുള്ള ഒരു കഥകളും പൂർണ്ണമല്ലെന്ന്. ഇതും അങ്ങനെ തന്നെ. ഞാനുമായി ബന്ധപ്പെട്ടവ തുറന്നു പറയുവാൻ കഴിയുന്നവ എഴുതിയെന്ന് മാത്രം. അവനുമായി ബന്ധപ്പെട്ടവർ ഇപ്പോഴും എനിക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്, പരസ്പരം കണ്ടാൽ പോലും തിരിച്ചറിയാതെ. ആരെയും ഉപദ്രവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കട്ടെ.